നമസ്കാരം. ഗുഹ്യ ഭാഗത്തുണ്ടാവുന്ന ചൊറിച്ചിൽ നമുക്ക് അണുബാധ മൂലം മാത്രമാണോ ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ എന്തൊക്കെയാണ് ഇത് ഇത്തരത്തിൽ ഉണ്ടാവാനുള്ളത് എന്ന് നമുക്ക് ഇന്ന് നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്കറിയാൻ പറ്റും, പലപ്പോഴും ആളുകൾ പറയാറുണ്ട് നമ്മുടെ ആ പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ ആ ഗുഹ്യ ഭാഗത്തൊക്കെ ഭയങ്കര ചൊറിച്ചിലാണ് എന്ന്. അപ്പോൾ പലപ്പോഴും അതൊരു അണുബാധ എന്നുള്ള മാത്രമേ നമ്മളത് ശ്രദ്ധിക്കാറുള്ളൂ. അപ്പോൾ അണുബാധയെ കൂടാതെ മറ്റെന്തെല്ലാം കാരണങ്ങൾ മൂലം നമുക്ക് ഇത്തരത്തിൽ ഉണ്ടാവാം എന്നാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് പറയുന്ന ഒരു പ്രധാന കാരണമാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇറിറ്റൻ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ നമ്മളുടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഭാഗങ്ങളിൽ നമ്മുടെ ഗുഹ്യ ഭാഗത്ത് ചിലപ്പോൾ നമ്മുടെ ഡ്രസ്സുകളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ഥിരമായിട്ട് തട്ടുന്ന ആ ഏരിയയിൽ ഇങ്ങനെ തോലുകൾ പോവുക, അല്ലെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ ചൊറിച്ചിൽ ഭയങ്കര ചൊറിച്ചിലായിട്ടൊക്കെ ആളുകൾ കാണിക്കാറുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുണ്ടാവുന്ന ഒരു കാര്യം. അതുപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ആ ഭാഗങ്ങളിലുള്ള കൂടുതലായിട്ടുള്ള ടച്ചിങ് വരുമ്പോൾ ആ സമയത്ത് ഇതുപോലെയുള്ള ഇറിറ്റേഷൻസ് ചില ആളുകളിൽ കാണിക്കാറുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ ഇത് എന്താ വെച്ചാൽ ഈ സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർവെയർസ്, അതെന്താ വെച്ചാൽ ഒന്നുകിൽ നൈലോണോ അല്ലെങ്കിൽ എന്ത് സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയലുകളോ കൊണ്ടിട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻസ് കാരണം ഇതുപോലെ ചൊറിച്ചിൽ കാണാറുണ്ട്. പിന്നെ നമ്മൾ മോയ്സ്ചർ കണ്ടൻ്റ് ഉള്ള അടിവസ്ത്രങ്ങൾ, അതായത് ഈർപ്പം ഉള്ള അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, നമുക്കറിയാൻ പറ്റും ഇപ്പോൾ റെയിനി സീസൺ, അതായത് മഴക്കാലമൊക്കെ ആയതിനാൽ ഡ്രസ്സുകളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ശരിക്കും ഉണങ്ങാതിരിക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ തല പല ഫംഗൽ ഇൻഫെക്ഷൻസൊക്കെ വന്നിട്ടും അതുപോലെ നമുക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ, അതായത് ചൊറിച്ചിലൊക്കെ ആ ഭാഗങ്ങളിൽ കാണാറുണ്ട്. അതേപോലെ ചില ആളുകളിൽ നമ്മുടെ ഹോർമോണുകളുടെ ചില കുറവുകൾ കാരണം നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ ഈ ആദ്യമായിട്ട് ആർത്തവമൊക്കെ ആവാത്ത പെൺകുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ ഇതുപോലെ ചൊറിച്ചിലുകൾ പറയാറുണ്ട്. അതെന്താ വെച്ചാൽ അവരുടെ ഈ ഹോർമോണുകൾ നമ്മുടെ മെൻസസ്സൊക്കെ ആവുന്നതിന് മുന്നേ അവരുടെ ഹോർമോൺസിൻ്റെ വ്യത്യാസം മൂലമാണ് ഇത്തരത്തിൽ കാണിക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് നമുക്കറിയാൻ പറ്റും മെനോപോസ് ആയ ഒരു സ്ത്രീക്ക്, അതായത് ഒരു ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകളിൽ ഇതുപോലെ നമ്മുടെ ആ ഗുഹ്യ ഭാഗങ്ങളിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട്. ചില ആളുകളാണെങ്കിൽ വളരെ നമ്മളെ വൃത്തിയെ പറ്റിയിട്ട് വളരെ കോൺഷ്യസ് ആയിരിക്കുമല്ലോ നമ്മുടെ ആളുകൾ, മലയാളീസ് എസ്പെഷ്യലി. അപ്പോൾ അവരെന്താ വെച്ചാൽ കൂടുതൽ ആ വജൈനൽ ഏരിയ, അതായത് നമ്മുടെ ആ ഗുഹ്യ ഭാഗത്ത് ആ ഭാഗങ്ങളിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ടിൽ കൂടുതലായിട്ട് വാഷ് ചെയ്യുക, കൂടുതൽ മണമുള്ള സോപ്പുകൾ വെച്ചിട്ട് അതുപോലെ തന്നെ പി എച്ച് കൂടിയിട്ടുള്ള വജൈനൽ വാഷുകൾ വെച്ചിട്ടൊക്കെ ആ ഏരിയ കോൺസ്റ്റൻ്റ് ആയിട്ട് കഴുകുക. അതും അല്ലെങ്കിൽ ചിലപ്പോൾ കാണാൻ ചില സാധാരണ ആളുകൾ പറയാറുണ്ട് നന്നായിട്ട് കഴുകി ഡോക്ടറെ ഞാൻ ആ ഭാഗം, അപ്പോൾ എങ്ങനെയാണ് കഴുകിയെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ ഒരുപാട് ഉപ്പിട്ടിട്ട് കഴുകി എന്നൊക്കെ. അപ്പോൾ അത്തരത്തിലൊക്കെ കൂടുതലായിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴുകുമ്പോഴും നമ്മുടെ ആ ഭാഗത്തുണ്ടാവുന്ന ഒരു സാധാരണ നോർമലായിട്ടുണ്ടാവേണ്ട ആ ബാക്ടീരിയനെയൊക്കെ അവ നശിപ്പിച്ചിട്ട് അബ്നോർമലായിട്ടുള്ള ബാക്ടീരിയാസ് ആ ഭാഗങ്ങളിൽ വളരുകയും ഇത്തരത്തിലുള്ള ചൊറിച്ചിലുണ്ടാവാനൊക്കെയുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളുടെയൊക്കെ ഉപയോഗം നമ്മൾ പരമാവധി കുറയ്ക്കേണ്ടത് ഒരു പ്രധാന കാരണമാണ്. ഇനി മറ്റൊന്നെന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ മൂലം ചില സ്കിന്നിനുണ്ടാവുന്ന പല അസുഖങ്ങൾ, ചിലപ്പം നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന പല സ്കിൻ കംപ്ലയിൻസുകളും നമ്മുടെ ഈ ഗുഹ്യ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതുമൂലം നമുക്കിതുപോലെ ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ ലൈക്കൻ പ്ലാനസ് എന്ന് പറയുന്ന അസുഖം, അതുപോലെ സോറിയാസിസ് എന്നുള്ള ഈ മാതിരിയുള്ള അസുഖങ്ങൾ. അപ്പം നമ്മൾ എന്താ വെച്ചാൽ അതൊക്കെ എന്ത് കാരണം മൂലമാണ് നമുക്കിത് ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പ്രധാനമാണ്. പിന്നെ ന്യൂറോപ്പതി മാതിരിയുള്ള അസുഖങ്ങൾ, ന്യൂറോപ്പതി നമ്മുടെ നെർവ് സംബന്ധമായ ചില അസുഖങ്ങളുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഗുഹ്യ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചില ബിനൈൻ നിയോപ്ലാസ്, അതുപോലെ ചില ക്യാൻസറുകളായിട്ടുള്ള കണ്ടീഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ചൊറിച്ചിൽ തുടങ്ങിയ ഉടനെ എനിക്ക് അവിടെ ക്യാൻസറാണ് എന്ന് കരുതേണ്ട ആവശ്യമൊന്നുമില്ല. അത്തരത്തിലുള്ള കാരണങ്ങളൊക്കെ കാരണം നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമ്മൾ വന്നു മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇനി പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ വേറെ പ്രധാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നില്ല, കാരണം ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്കറിയാം ഈ വജൈനൽ ഏരിയ, അതായത് നമ്മുടെ ഈ ഗുഹ്യ ഭാഗത്ത് ഉണ്ടാവുന്ന ഈ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഫംഗസ് മൂലം അല്ലെങ്കിൽ ബാക്ടീരിയ മൂലം ഒക്കെ ഉണ്ടാവാം. അതേപോലെ ട്രൈക്കോമോണയാസിസ് എന്ന് പറയുന്ന ആ ഒരു അസുഖം മൂലമൊക്കെ ഇത്തരത്തിലുണ്ടാവാം. ഈ ഫംഗസ് മൂലമുള്ള അസുഖങ്ങളാവുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആ വജൈനയിൽ നമ്മുടെ യോനി ഭാഗത്തു നിന്ന് വരുന്ന ആ ലൂബ്രിക്കേഷന് ചിലപ്പോൾ തൈരിൻ്റെ പോലെയുള്ള രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെയാണ് ആദ്യം പറഞ്ഞല്ലോ ഇത്തരത്തിലുള്ള ഈ ഗുഹ്യ ഭാഗത്തെ ചൊറിച്ചിൽ ഉണ്ടാവുന്നതിന് പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഇൻഫെക്ഷൻസ് പ്രധാനമായിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ബാക്ടീരിയൽ മൂലം ഉണ്ടാവാം, അതുപോലെ തന്നെ ഫംഗസ് മൂലം ഉണ്ടാവാം, അതുപോലെ ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന തരത്തിലുള്ളത് ഉണ്ടാവാം. അതൊക്കെ എന്ത് തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആണ് അത്തരത്തിൽ ഉണ്ടാവുന്നത് എന്ന് ബാക്ടീരിയ മൂലമാണോ അതുപോലെ ഫംഗസ് മൂലമാണോ എന്നൊക്കെ നമ്മൾ അതുപോലെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക.
അതുപോലെ തൈര് പോലെയുള്ള തൈര് പോലെയുള്ള ഡിസ്ചാർജുകളാണ് വരുന്നതെങ്കിൽ നമ്മളത് മിക്കവാറും ഫംഗസ് മൂലം ആയിരിക്കും അതുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലിന് വ്യത്യാസം, അതുപോലെ കളറിന് വ്യത്യാസം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകൾ. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള ഡിസ്ചാർജുകളൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവേണ്ടത് എന്ന്. ഇനി അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയാണ് ഈ ഗുഹ്യഭാഗം, നമ്മളുടെ പ്രൈവറ്റ് പാർട്സ് നമ്മൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പ്രധാനമായിട്ട് പറയാം. ഈ ഗുഹ്യഭാഗം എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത് എന്ന്, അപ്പോൾ എന്നാൽ അത് എങ്ങനെയാണെന്ന് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ശുദ്ധമായ വെള്ളം ഒന്ന് ചെറുതാക്കി ചൂടാക്കിയതിന് ശേഷം നമ്മുടെ പ്രൈവറ്റ് പാർട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഇനി അത്യാവശ്യമായിട്ട് തോന്നുകയാണെങ്കിൽ തന്നെ വളരെ സ്ട്രോങ് സ്മെല്ലൊന്നും ഇല്ലാതെ വളരെ വീര്യം കുറഞ്ഞ സോപ്പുകൾ മാത്രം ഉപയോഗിച്ചിട്ട് ആ ഭാഗം വാഷ് ചെയ്യുക. ചില ആളുകൾക്കാണ് ഫ്രീക്വൻ്റ് ആയിട്ട് വാഷ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഈ ഫ്രീക്വൻ്റ് വാഷും നമ്മുടെ വജൈനയിലുള്ള സാധാരണ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയസിനെ അവർ കില്ല് ചെയ്യും, മീൻസ് കൊല്ലുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗുഹ്യഭാഗത്തുള്ള ചൊറിച്ചിൽ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്, പ്രധാനമായിട്ട് നമ്മൾ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ എന്താ വെച്ചാൽ നൈലോണും അതുപോലെ സിന്തറ്റിക്കായ അടിവസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ നല്ലോണം ഡ്രൈ ആയിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുക, പിന്നെ കുറച്ച് ലൂസായിട്ടുള്ള അടിവസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ അതുപോലെ തന്നെ പെട്രോളിയം ജെല്ലി മുതലായവ ഉപയോഗിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നമ്മളത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ കോൺടാക്ട് ഡെർമറ്റൈറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ, പാഡൊക്കെ കോൺടാക്ട് ഡെർമറ്റൈറ്റീസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മെൻസ്ട്രുവൽ കപ്പിലേക്ക് മാറ്റി ചിന്തിക്കാവുന്നതാണ്. മറ്റൊന്നെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഈ ദീർഘദൂരമായിട്ട് ഇരുന്നിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന ബൈക്ക് യാത്രകൾ, അതുപോലെ തന്നെ സൈക്കിൾ യാത്രകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ആ ഏരിയയിൽ കൂടുതലായിട്ട് പ്രഷർ വന്നിട്ട് അതുപോലെ തന്നെ കോൺടാക്ട് വന്നിട്ട് ഇത്തരത്തിലുള്ള ചൊറിച്ചിലുകൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള വ്യക്തികളാണെങ്കിൽ അത്തരത്തിലുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. പിന്നെ എന്തിനാണോ അലർജി ആയിട്ട് തോന്നുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഇനി മറ്റ് ചില ആളുകളിൽ ക്രിമിശല്യം മൂലം ഇത്തരത്തിൽ ചൊറിച്ചിൽ കാണാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ക്രിമിശല്യം ഉള്ള വ്യക്തികളാണെങ്കിൽ ക്രിമിശല്യത്തിന് കൃത്യമായ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയുടെ ഉപയോഗം മാക്സിമം നമ്മൾ കുറയ്ക്കുക. അതുപോലെ തന്നെ തൈര് നല്ലൊരു പ്രോബയോട്ടിക് ബാക്ടീരിയാസ് റിച്ച് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില ഒറ്റമൂലികളെ പറ്റിയിട്ട് പറയാം. അതായത് പ്രധാനമായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ തൈരും അതുപോലെ തന്നെ നമ്മുടെ പേരക്കയും കൂടെ പേരക്കയുടെ ഇലയും കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കുന്നത് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നമ്മൾ സഹായിക്കും. ഈ പേരക്ക ഇല ഇട്ടിട്ട് നമ്മൾ വെള്ളം കുടിക്കേണ്ടതും ധാരാളം നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ അത് ഒരു ആൻറ്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി ഒക്കെ കൂട്ടാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നതാണ്. വേറൊരു നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് മഞ്ഞളും അതുപോലെ തന്നെ തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ഇച്ചിങ് ചൊറിച്ചിലൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഗുഹ്യഭാഗത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും നമ്മളെ ഒരു പരിധിവരെ നമ്മുടെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് കറ്റാവാഴയുടെ ജെല്ല്. കറ്റാവാഴയുടെ ജെല്ലെടുത്തിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചൊറിച്ചിലുള്ള ഏരിയകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതും നമ്മുടെ ശരീരത്തിന് ഒരു മോയ്സ്ചറൈസിങ് മാതിരിയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മുടെക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതിനൊക്കെയുള്ള കാരണങ്ങൾ എന്താണ്, നമ്മുടെ ഈ ഗുഹ്യഭാഗത്ത് നമുക്കറിയാം ഇതൊരു പ്രൈവറ്റ് പാർട്ട് ആയതുകൊണ്ട് പലരും ഇത് പുറത്ത് പറയാൻ മടിയായിരിക്കും ആളുകൾക്ക്. പക്ഷെ ആരും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനൊക്കെ വളരെ വ്യക്തമായിട്ടും ഉള്ള ട്രീറ്റ്മെൻ്റ് അവൈലബിൾ ആണ്. ഉണ്ടാവാനുള്ള കാരണം എന്താണ്, അതിനെങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യുക എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. അപ്പം ഞാനൊരു ഹോമിയോപ്പതി ഫിസിഷ്യൻ ആയതിനാൽ തന്നെ നമ്മൾ ഹോമിയോപ്പതിനകത്താണ് തന്നെ രോഗിയുടെ കാരണങ്ങൾ, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എല്ലാം നോക്കിയിട്ട് പേഷ്യൻറ്റിനെ മൊത്തം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കാറുള്ളത്. ഹോമിയോപ്പതിന് ഇത്തരത്തിലുള്ള കംപ്ലയിൻസിന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഈ ആരോഗ്യപരമായ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.